വല്ല സ്മരണയുണ്ടോ വീരപാണ്ഡി തേവരെ? മലമ്പനി പിടിച്ച് ചാകാറായ നിങ്ങളെയും തോളെ ചുമന്ന് പോലീസിന്റെ കണ്ണും വെട്ടിച്ച് കാറ്റത്തും മഴയത്തും കാട്ടിലൂടെ 10 ദിവസം അലഞ്ഞ എന്റെ കഥകൾ എന്റെ അപ്പച്ചന്റെ മടി കടന്ന് കേൾക്കുമ്പോ കുഞ്ഞുനാളിൽ ഈ ചാക്കോച്ചിയുടെ കണ്ണ് നിറഞ്ഞൊഴുകിയിട്ടുണ്ട് തേവരെ. സ്മരണ വേണം, സ്മരണ. അതെ, സ്മരണ വേണം. സ്മരണ ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമുണ്ടാവേണ്ട, എന്നാൽ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഈശോ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. ഈശോ സുഖപ്പെടുത്തിയ 10 കുഷ്ഠരോഗികളിൽ വിജാതീയനായ ഒരാൾ മാത്രം തിരികെ വന്ന് ഈശോയ്ക്ക് നന്ദി പറയുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മുന്നിൽ ആവശ്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ വെച്ചിട്ട് അത് കിട്ടിക്കഴിയുമ്പോൾ നന്ദി പറയാൻ മറക്കുന്നവരാണ് നമ്മളിൽ അധികവും. ദൈവത്തോട് നമ്മളൊക്കെ നന്ദി പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ഓർമ്മിക്കണം, ദൈവം തന്നെയായ ദൈവപുത്രനായ ഈശോ തൻ്റെ ജീവിതത്തിലുടനീളം തൻ്റെ പിതാവിനോട് നന്ദിയുള്ളവനായിരുന്നു. അപ്പം വർദ്ധിപ്പിക്കുമ്പോഴും ലാസറിനെ ഉയർപ്പിക്കുമ്പോഴും സ്വന്തം ശരീരരക്തങ്ങൾ വെച്ച് വിളമ്പിക്കൊടുക്കുമ്പോഴും ഒക്കെ കൃതജ്ഞതാ നിർഭരനായി മിഴി നിറഞ്ഞു നിൽക്കുന്ന ഈശോയെ നാം കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നന്ദി പറയാൻ വേണ്ടി മാത്രം ദൈവം എനിക്ക് എന്താണ് ഇത്ര തന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്കുള്ളതെല്ലാം, എന്തിന്, ശ്വസിക്കുന്ന ഈ ശ്വാസം പോലും അവൻ്റെ ദാനമായിരിക്കെ നന്ദി പറയേണ്ടാത്തതായി നമുക്ക് എന്താണുള്ളത്? ദൈവത്തോട് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം നാം കണ്ടുമുട്ടിയ എല്ലാവരോടും നാം നന്ദിയുള്ളവരാകേണ്ടതാണ്. കാരണം ഏറ്റവും മോശം അനുഭവങ്ങൾ നമുക്ക് സമ്മാനിച്ചവർ പോലും നമ്മുടെ ജീവിതത്തെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തെ അതേതെങ്കിലുമൊക്കെ വിധത്തിൽ സഹായിച്ചിട്ടുമുണ്ട്. ഭിക്ഷാന്തേഹിയായ കബീർദാസ് എന്ന ജ്ഞാനവൃദ്ധൻ തനിക്ക് വിളമ്പി കിട്ടിയ അന്നത്തിന് മുന്നിൽ എഴുന്നേറ്റ് കൈകൂപ്പി മിഴിനീരിൽ ഈറനായി നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ വിതുമ്പലോടെ കബീർ പറയുന്നുണ്ട്, എൻ്റെ മുന്നിലെ ഓരോ ധാന്യമണിയിലും ഞാൻ കാണുന്നു, ഇതിനുവേണ്ടി വയലൊരുക്കിയവൻ മുതൽ വിത്ത് വിതച്ചവനെയും വെള്ളം തേവിയവനെയും കളപറിച്ചവനെയും വളം നൽകിയവനെയും കൊയ്തവനെയും മെതിച്ചവനെയും, എന്തിന്, എനിക്ക് വേണ്ടി ഇത് വെച്ചു വിളമ്പിയ അങ്ങയുടെ അധ്വാനത്തിൻ്റെ വിയർപ്പ് തുള്ളികൾ വരെ. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് എൻ്റെ മിഴികൾ കൃതജ്ഞതാപൂർവം സജലങ്ങളാവാതിരിക്കുക? അതെ, ഓരോ നിമിഷവും നാം നന്ദിയോടെ ശിരസ് നമിക്കേണ്ടവരുടെ എണ്ണം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നന്ദിയുള്ളവരാകാം നമ്മെ പരിപാലിക്കുന്ന ദൈവത്തോടും നമുക്ക് ചുറ്റുമുള്ളവരോടും. നന്ദി എന്ന വാക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും കൈമോശം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതലത് വീണ്ടും ഉപയോഗിച്ചു തുടങ്ങാം. ആദ്യമായി അന്നം നൽകിയ, ഇന്നും മുന്നിൽ അന്നം വിളമ്പുന്ന അമ്മയോട് തന്നെ പറഞ്ഞു തുടങ്ങാം സ്നേഹത്തോടെ പുഞ്ചിരിയോടെ നന്ദി എന്ന വാക്ക്. എനിക്കാ